ഓരോരുത്തരോടും അവൻ്റെ സൃഷ്ടികളിൽ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കും നമ്മൾ സംസാരം പോലെയല്ല നമുക്ക് ഒരാളോട് ഒരു സമയത്ത് ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ ഒരാ ഒരാളോട് പറയുകയാണെങ്കിൽ മൊത്തത്ത് പറയുമ്പോൾ എല്ലാവരോടും പറയുകയാണ് പക്ഷേ ഓരോ വ്യക്തിയോടും പറയുമ്പോൾ ഒരാളോടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അള്ളാഹു അവൻ്റെ പോലെയല്ല അള്ളാഹു മനുഷ്യരെ പോലെയല്ല അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് ഡയറക്റ്റ് സംസാരിക്കാൻ കഴിയും ഒരേ നേരം ഒരു ഇല്ലാഹിൽ മസല

അത് പഴയ കാലത്തെ സുന്നത്താണ് ബംബേ ഉണ്ടായിരുന്ന അഷ്റഫ് അഷറഫ ഹർക്കങ്ങളുടെ കാലത്തുള്ള വിഷയമാണത് ഇപ്പം മൈക്കുണ്ടെങ്കിലിപ്പോൾ എല്ലാവരും കേൾക്കും നാലുവാ നാലുവ അത് പറയാണ് വാങ്കുളിക്കുമ്പോൾ ചെവിയിൽ ഇങ്ങനെ പൊത്തി വാങ്ങു സുന്നത്താണ് ചെവി ചെവി അടച്ചു പിടിച്ചിട്ട് ഇപ്പം മൈക്ക് ചെവി അടച്ചു പിടിച്ചാൽ നമ്മൾ മൈക്കില്ലെങ്കിൽ ഉറക്കെ പറയാൻ അത് നല്ലതാണ് പക്ഷെ മൈക്ക് ഉള്ളപ്പോഴും അങ്ങനെ വെക്കല സുന്നെയാണ് എന്ന പോലെ മുബല്ലിഗ് തർജ്ജുമാൻ എന്ന് പറഞ്ഞാൽ മുബല്ലിഗ് നിർത്തേണ്ട പരിഭാഷകൻ നിർത്തേണ്ടത് ഇവരൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും പറയും ഓരോരുത്തരോടും നിനക്ക് പൈസ തന്നിട്ടില്ലായിരുന്നല്ലോ ഇല്ലേ ഞാൻ പൈസ തന്നില്ലേ കൊറച്ചായിരിക്കും കൂടുതലായിരിക്കും ഓരോരുത്തരെ കഥറനുസരിച്ച് ബലാ ഞാൻ ജോലിയൊക്കെ ചെയ്തിരുന്നു ചെറിയ ശമ്പളാണെങ്കിലും വലുതാണെങ്കിലും കുറച്ചാണെങ്കിലും കൂടുതലാ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് പിന്നെ ചോദിക്കും ദൂതന്മാർ എൻ്റെ നെബിമാര് നബിമാരുടെ ശേഷം അലിമീങ്ങൾ പണ്ഡിതന്മാര് അവരൊക്കെ അവരെ കണ്ടിട്ടില്ലായിരുന്നോ അവർ പറയുന്നു കേട്ടിട്ടില്ലായിരുന്നോ രണ്ട് ചോദ്യം ചോദിക്കുക പൈസ തന്നിട്ടില്ലായിരുന്നോ ആ എന്നെക്കുറിച്ച് പറഞ്ഞൊരാൾക്കാർ വന്നിട്ടില്ലായിരുന്നോ നിന്റെ മുമ്പിലേക്ക് അതെ റബ്ബേ വലത്തോട്ട് നോക്കുമ്പോൾ നരകമാണ് ഇടത്തോട്ട് നോക്കുമ്പോഴും നരകമാണ് അങ്ങനൊരു നൃത്തം ഓരോ മനുഷ്യനുമുണ്ടെന്ന പരിശുദ്ധ റസൂൽ അലഹി വസ്ല്ലാം എന്നിട്ട് പറയാൻ ഒരാൾക്ക് ഒരു ഈത്തപ്പഴേ ഉള്ളൂ എന്ന് വിചാരിക്ക ഒരു ഈത്തപ്പഴം അതാണ് ആ മനുഷ്യന്റെ അന്നത്തെ ഭക്ഷണം ഒരാൾ വന്ന് വല്ലതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒന്നല്ലേ ഉള്ളൂ ഇത് എനിക്കെന്നെ തികയില്ലല്ലോ എന്ന് പറയല്ലേ അതിൻ്റെ ഒരു ചീള് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കേണമേ വലത്തും ഇടത്തും നോക്കിയാൽ നരകം കാണുന്ന ഒരു നേരമുണ്ട് അതെന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ല തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്തേക്കണം അല്ല ചോദിക്കുന്നൊരു ചോദ്യത്തെ ഞാൻ പൈസ തന്നിട്ടില്ലായിരുന്നു നമ്മുടെ ശമ്പളാവട്ടെ കച്ചവടത്തിന്ന് കിട്ടുന്നതാവട്ടെ അതിൽ നിന്ന് ഓരോഹരി ജക്കാത്ത് എന്തായാലും കൊടുക്കണം സ്വതൊക്കെ കൊടുക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം അള്ളാഹു നമുക്ക് തോഫീക്ക് നിരകട്ടെ അതുകൊണ്ട് ഫലയത്ത കയ്യൻ അഹദക്കും ും ഈത്തപ്പഴത്തിൻ്റെ ചീന്ത് കൊണ്ടെങ്കിലും അതിനർത്ഥം എന്താ പൈസയും സ്വർണം വെള്ളിക്കുള്ള ആൾ ഈത്തപ്പഴത്ത് കൊടുക്കണം എന്നല്ലേ പറഞ്ഞതിന് അർത്ഥം ഒരു ഈത്തപ്പഴമേ അവയാളുടെ കയ്യിലുള്ളൂ അതിൻ്റെ ഒരു ചീളെങ്കിലും എടുത്ത് കൊടുക്കണം ഇത് മുഴുവൻ എടുക്കരുത് അപ്പം നമുക്ക് ആകെ ശമ്പളം കിട്ടേണ്ടത് അറുന്നൂറ് ദർഹമാണ് അദ്ദേഹമാണ് ആണ് ആയിരം ആണ് ആണ് കൂടുതലോ കുറവ് എന്തോ ആകട്ടെ അതിൽ നിന്ന് അള്ളാഹുവിനെ സ്വതം കൊടുക്കണം നമുക്ക് എത്ര കിട്ടുന്നത് അതിനെ സംബന്ധിച്ച ചോദ്യം ഉണ്ടാവുക നാട്ടുകാർക്ക് നിങ്ങളെ കണക്കറിയുന്നുണ്ടാവില്ല നാട്ടുകാരത്തിലെ കണക്ക് ചിലപ്പോൾ റോങ് ആയിരിക്കാം അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ മനുഷ്യന്മാർ മനുഷ്യന്മാർ കണക്കിടും വെറുതെ ആ കണക്കൊന്നും ശരിയാവില്ല നിങ്ങളെ കണക്ക് കണക്കെത്ര നല്ലാക്കറിയാലോ അതിനെക്കുറിച്ചാ ചോദ്യം ഉണ്ടാവുക അത് നിങ്ങൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് എത്ര നിങ്ങൾ സ്വതൊക്കെ ചെയ്തു ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസാണ് അപ്പോൾ അധികം ആൾക്കാരും പഠിക്കണത് ബി ബി എ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ എം ബി എ ഫുള് ബിസിനസ് ഇത് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ മെയിൻ ചർച്ച എന്താ ഹൗ ടു മേക്ക് മണി എന്നാണ് എങ്ങനെ പൈസ ഉണ്ടാക്കേ പഠിക്കുകയുള്ളൂ എങ്ങനെ പൈസ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് മാനേജ് ചെയ്തിട്ട് അതിനെ എങ്ങനെ നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാം എങ്ങനെ നല്ല മാർക്കറ്റിംഗ് ചെയ്യാം എങ്ങനെ നല്ല ആഡ് കൊടുക്കാം അതൊന്നും പച്ച നോണയാണെങ്കിലും കുഴപ്പമില്ല ആഡ് വിജയിക്കണം ഇതൊക്കെ പഠിപ്പിക്കുക അള്ളാൻ്റെ ദീൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കണ പൈസ എവിടെ ചെലവഴിക്കണം എന്നാണ് ഇസ്ലാമിയെ പഠിപ്പിച്ചു തരുമോ അത് ശരി അച്ചാണ് പഠിപ്പിച്ചു തരുക മറ്റൊരു പൈസ ഉണ്ടാക്കാനേ പഠിപ്പിച്ചു തരുള്ളൂ ഇത് പൈസ എവിടെ ചെലവഴിക്കണം എന്ന് പറ പിടിപ്പിക്കുന്നത് ശരി അച്ചാൻ വലോ ബിശക്കൈ തമ്ര നിങ്ങൾ സ്വതൊക്കെ ചെയ്യണേ ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണമേ എന്ന് പരിശുദ്ധ റസൂൽ പരിശുദ്ധി വസല്ലം